ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി ജെ സോൺ. ഇന്നത്തേത് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അധികം സ്പൈസി അല്ലാത്ത, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പാൽക്കറി. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ രാവിലെ അപ്പത്തിൻ്റെ കൂടെ ഈ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മമ്മി പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇത് വീഡിയോ എടുത്താലോ എന്ന്. അധികം പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെയായാലും കറി സംഭവം ടേസ്റ്റിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 കിലോ ചിക്കന്, 2 വലിയ തക്കാളി, 4 വലിയ ഉള്ളി, 10 കൊച്ചുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക്, 15 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, ഇത്രയുമാണ് വേണ്ടത്. ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പുറകെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇതിന്റെ പച്ചപ്പ് മാറി വരുമ്പോൾ പെരിഞ്ചീരകം ഇട്ട് ഒന്ന് വഴറ്റുക. ഇനി പുറകെ പച്ചമുളകും സവാളയും കൊച്ചുള്ളിയും ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കണം. വയണ്ടു വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുമ്പോൾ തക്കാളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. പിന്നെ തുറന്ന് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ പീസിലും പിടിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തേങ്ങയുടെ 3/4 പാലൊഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. തിള വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കണം. 1-5 മിനിറ്റ് വേവിച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാൽ ചേർത്ത് കൊടുക്കാം. ഇതും മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക, വേവിക്കുക. ഇപ്പോൾ പാത്രം തുറക്കുമ്പോൾ ഒരു മണം വരും, നമ്മുടെ ക്ഷമയൊക്കെ പരീക്ഷിക്കുന്ന ഒരു മണം. കൊതിയും കടിച്ചു പിടിച്ച് ഇത് നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇടുക, ഒന്നുകൂടി മിക്സ് ചെയ്യുക, സ്റ്റൗവിൽ നിന്ന് ഇറക്കുക. അപ്പൊ നമ്മുടെ കറി റെഡി. ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട എന്തിൻ്റെയും കൂടെ ഇവൻ പോകും. അന്ന് മമ്മി ഉണ്ടാക്കിയത് അപ്പമാണ്, നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് അപ്പം. അടുപ്പിൽ നിന്ന് ഇറക്കി ഈ ചിക്കൻ കറിയും കൂട്ടത്തിൽ നല്ല ചൂട് ചായ വയറും മനസ്സും നിറഞ്ഞുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ അടുത്ത നല്ല വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.